ഏറ്റവും വലിയ ഭീകരാക്രമണമായ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനും ജമാഅത്ത് ഉദ്ധവ തലവനുമായ ഹാഫിസ് സയ്യിദ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ലാഹോറിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ NIA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. അറസ്റ്റിന് ശേഷം സയ്യിദിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അമേരിക്കയുമായി നല്ല ബന്ധം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ പാക് പ്രസിഡന്റ് ഇമ്രാൻഖാൻ വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നതിന്റെ തൊട്ടു മുമ്പാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാനിൽ സയ്യിദിനെതിരെ 23 ഭീകരാക്രമണ കേസുകൾ നിലവിലുണ്ട്. ഭീകരാക്രമണത്തിന് പിന്നാലെ സയ്യിദിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യ പലവട്ടം പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടും പാകിസ്ഥാൻ ഇതിൽ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ദീർഘകാലത്തെ രാജ്യാന്തര സമ്മർദ്ദത്തെ തുടർന്ന് ഈ മാസം ആദ്യം ഹാഫിസിനെതിരെ പാകിസ്ഥാൻ ഭീകരാക്രമണ കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. ഭീകരാക്രമണങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു, കള്ളപ്പണം വെളുപ്പിക്കുന്നു തുടങ്ങിയ കുറ്റങ്ങളാണ് സയ്യിദിനുമേൽ ചുമത്തിയിരുന്നത്. പാകിസ്ഥാൻ പഞ്ചാബിലെ കൗണ്ടർ ടെററിസം വിഭാഗമാണ് ഹഫീസിനെതിരെ ഈ കുറ്റങ്ങൾ ചുമത്തിയത്. നേരത്തെ 2017 ഹഫീസ് സയ്യിദിനെയും 4 കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ 11 ശേഷം ഇവരെ വെറുതെ വിടുകയായിരുന്നു. 2018 നവംബർ 26 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായ മുംബൈ ഭീകരാക്രമണം നടന്നത്. പാകിസ്ഥാനിൽ നിന്നെത്തിയ 10 ഭീകരർ മുംബൈയെ അക്ഷരാർത്ഥത്തിൽ തങ്ങളുടെ കയ്യിൽ ഒതുക്കുകയായിരുന്നു വേണം എന്ന് വേണം തന്നെ പറയാൻ. രാജ്യത്ത് നടക്കിയ ഭീകരാക്രമണം കൂടിയായിരുന്നു എന്ന് നമുക്ക് ഇതിന് മുംബൈ ഭീകരാക്രമണത്തെ പറയേണ്ടതായിട്ടിരിക്കുന്നു. 4 നീണ്ടു നിന്ന പോരാട്ടത്തിൽ 166 പേർ കൊല്ലപ്പെടുകയും 500+ പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഏറ്റുമുട്ടലിൽ 9 ഭീകരരെ വധിക്കുകയും കൊടും ഭീകരൻ അജ്മൽ കസബിനെ ജീവനോട് പിടികൂടുകയും സുപ്രീംകോടതി വധശിക്ഷയ്ക്ക് വിധിക്കുകയും പിന്നീട് തൂക്കിലേറ്റുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക് തുമൈ ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.